ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമായിട്ടിരിക്കുന്നു, ദൈവകൃപയാൽ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വിവാഹം എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്, എങ്ങനെയാണ് ദൈവം എന്നെ സഹായിച്ചത്. മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതമാണ് ദൈവം എനിക്ക് തന്നത്. ഓഫ് കോഴ്സ് എല്ലാവരെയും പോലെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഇന്ന് വരെയും ഒരു കുഴപ്പമില്ലാതെ ദൈവം മനോഹരമായിട്ട് തന്നെ നടക്കുന്നു. ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്ന ദൈവം അനുഗ്രഹിച്ചു. സോ എങ്ങനെയാണ് ഞാനിതിലേക്ക് എത്തപ്പെട്ടത്, ദൈവം എന്നെ എങ്ങനെയാണ് വഴി നടത്തിയത്, എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും എൻ്റെ മാത്രം കാഴ്ചപ്പാടിലാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ മോഡേൺ ആയ ഒരു പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഈ ജനറേഷനിലുള്ളൊരു കുട്ടിയാണ്. അതേസമയം എൻ്റെ ചിന്തകളെല്ലാം ന്യൂ ജനറേഷനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഉറപ്പില്ല. അത് കേൾക്കുന്നവർക്ക് നിങ്ങൾ നല്ലത് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. 2016 March 31 എൻ്റെ മാരേജ്. ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലാണ് എൻ്റെ സ്വദേശം. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടും കൊല്ലം ജില്ലയിൽ തന്നെ നല്ലിലേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ അത് ആദ്യമൊന്നും എനിക്ക് കൊല്ലം ജില്ലയിൽ നിന്ന് കുറച്ചും കൂടെ വടക്കോട്ടേക്ക് മാറണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അത് വെച്ച് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. ദൈവം തരുന്ന തുണ തക്ക തുണയായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 2:18 പറയുന്നത്, മനുഷ്യൻ ഒറ്റയായിട്ടിരിക്കുന്നത് നന്നല്ല, അതുകൊണ്ട് ഞാൻ അവനെ ഒരു തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് ദൈവം അവിടെ പറയുന്നത്. സോ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് അല്ല, നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം തികഞ്ഞ ഒരാളാണ്, എനിക്കിത് പെർഫെക്റ്റ്, ഇത് ബെസ്റ്റ് വണ്ണാണ് നമുക്ക് വേണ്ടുന്നത്, ഒരു കുറവും ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അതേസമയം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരാളെ അല്ല നമുക്ക് കിട്ടിയെന്നിരിക്കുക. നമുക്ക് മാത്രമാണ് നമ്മളുടെ മാച്ച് അല്ലെന്ന് തോന്നുന്നത്. ദൈവം നമുക്ക് തരുന്നത് നമുക്ക് തക്കതായ തുണയാണ്. നമ്മളെന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, നമ്മളെങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. സോ നമുക്ക് ഒരു ഇണയെ തരുമ്പോൾ, നമ്മുടെ പാർട്ട്ണറെ നമുക്ക് തരുമ്പോൾ, അത് നമുക്ക് ചേരുന്ന ഒരാൾ തന്നെയായിരിക്കും, ദൈവം കൂട്ടിച്ചേർക്കുന്നതാണെങ്കിൽ. അപ്പോൾ ഒന്നാമത് വിവാഹത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വിവാഹാലോചന വരുന്ന സമയത്ത് എനിക്ക് എല്ലാവരും നമ്മുടെ നാട്ടിലെല്ലാവരെയും പോലെ തന്നെ 24-25 വയസ്സായപ്പോൾ തന്നെ പ്രപ്പോസൽസ് വന്നു തുടങ്ങി. വിവാഹം കഴിക്കാൻ ആയത് 28 വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം. സോ അപ്പോഴത്തേക്കൊക്കെ നമ്മൾ മെച്യൂർ ആവും ആവശ്യത്തിന്, നമ്മളെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. സോ കല്യാണാലോചന തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവഹിതം, ഒന്നാമത്തെ കാര്യം ദൈവഹിതമുള്ള ഒരാൾ തന്നെയായിരിക്കണം. അല്ല, നമുക്ക് തോന്നുന്നത് ഇതാണ് നമ്മളുടെ വരനെന്ന് തോന്നുന്നത് അല്ലായിരിക്കും ഒരിക്കലും 100% നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദൈവം കൊണ്ടുതരുന്ന ആലോചന മാത്രം മതി എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഡിമാൻഡ്. അതുപോലെ തന്നെ മറ്റൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു, ഞാൻ സിറിയൻ ഓർത്തഡോക്സ് വിശ്വാസത്തിലുള്ള ആളാണ്. സോ അതിൽ തന്നെ ഉള്ള ഒരാൾ വേണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ക്രിസ്ത്യൻസിനുള്ളിൽ തന്നെ നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമുക്ക് മാരേജ് ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാമല്ലോ. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പൂർണ്ണ ഇഷ്ടത്തോടെ ആയിരിക്കില്ല അങ്ങനെ ഒരു വിവാഹം നടക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പല കാര്യത്തിലും നമ്മളുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ സന്തോഷം അഭിനയിക്കുമായിരിക്കും കുറച്ച് ആളുകളൊക്കെ. അപ്പം നമ്മുടെ തന്നെ ഉള്ള ഒരാൾ വരികയാണെങ്കിൽ സെയിം നമ്മൾ ഇത്രയും നാൾ എന്താണോ പ്രാക്ടീസ് ചെയ്ത് വന്നത് ഒരു മാറ്റമില്ലാതെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സന്തോഷമായിട്ട് അങ്ങനെ ഒരു ജീവിതം നമുക്ക് ആ രീതിയിൽ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ ഒരാഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു. സോ സൗദിയിലിരിക്കുന്ന സമയത്താണ് എനിക്ക് വിവാഹാലോചന വരുന്നതും വിവാഹം ഉറയ്ക്കുന്നതും. അതേസമയം ഞാൻ വെക്കേഷൻ വരുന്ന സമയത്താണ്, വെക്കേഷൻ വരുന്നത് മാർച്ച് അവസാനം വെക്കേഷൻ വരാനിരുന്ന സമയത്താണ്, പെട്ടെന്നാണ് എൻ്റെ ജോമോൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്, ജോമോൻ്റെ ജോലി ശരിയാകുന്നത്. അപ്പം ദുബായിൽ 1 April ജോയിൻ ചെയ്യണം, സോറി 4 April ജോയിൻ ചെയ്യണം. അപ്പം ആ രീതിയിൽ പെട്ടെന്ന് വിവാഹം നടത്തേണ്ട ഒരു ആവശ്യകത വന്നു. സോ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ തീരുമാനിക്കുന്ന ദിവസത്തിലല്ല നമ്മുടെ വിവാഹം നടക്കുന്നത്, നമ്മളെപ്പം വിവാഹം കഴിക്കണം, ഏത് ദിവസം നടത്തണം എന്നുള്ള ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. സോ വിവാഹത്തിന് മുമ്പ് ഞാൻ ആദ്യം ചെയ്ത കാര്യം ഫാസ്റ്റിംഗ് എടുക്കുക എന്നുള്ളതാണ്.
വിവാഹത്തെപ്പറ്റിയും വിവാഹ കാര്യങ്ങളും ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഒരു വിവാഹം. രണ്ട് ഒരു പുരുഷനും സ്ത്രീയും മാത്രമല്ല, രണ്ട് കുടുംബം, രണ്ട് സമൂഹം, അവരുമായിട്ട് ചുറ്റപ്പെട്ട കാര്യങ്ങൾ, സാമ്പത്തികം, ആത്മീയം, ഭൗതികം, ഈ എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്നായിരിക്കണം നമ്മുടെ വിവാഹം നമ്മൾ നോക്കേണ്ടത്. സോ ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പം ഏതാണ് ശരി ഏതാണ് തെറ്റെന്നറിയാനുള്ള ബുദ്ധിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. സോ ഞാൻ കംപ്ലീറ്റ്ലി ദൈവത്തിൽ ഏൽപ്പിച്ചു, ദൈവമേ നിൻ്റെ ഇഷ്ടം മാത്രമേ എനിക്ക് തരാവൂ. കാരണം നമ്മുടെ ജീവിതം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലോട്ടറി അടിച്ചാൽ അടിച്ചു പോയാൽ പോയി. സോ അതുപോലെയാണ്, വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക, ദൈവം അനുവദിച്ചാൽ മാത്രം വിവാഹം നടത്തുക, അങ്ങനൊരു കൺസെപ്റ്റായിരുന്നു എനിക്ക്. പല കാര്യങ്ങളും പല, പിന്നെ ഒരു കാര്യമുണ്ട്, ദൈവ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറി മാറി വരും. ഈ എങ്ങനെയെങ്കിലും ഈ വിവാഹം നടക്കും, അതാണ് ഈ ദൈവഹിതമാണെങ്കിലുള്ള ഒരു 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 സൈൻ നമുക്ക് കിട്ടുന്നത്. ഏത് തടസ്സവും മാറി കിട്ടും. ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്ത് നമ്മുടെ ഡേറ്റ് ഓൾറെഡി ഫിക്സ്ഡായി, ഇന്ന ദിവസമാണ് എനിക്ക് പോകേണ്ടതെന്നും തിരിച്ച് ഇന്ന ദിവസമാണ് എനിക്ക് ജോയിൻ ചെയ്യേണ്ടതെന്നും ഒക്കെ ഉണ്ട്. സോ പെട്ടെന്ന് ജോമോന് പോകേണ്ടി വന്നതുകൊണ്ട് ഡേറ്റ് മാറി കുറച്ചും കൂടെ നേരത്തെ വിവാഹം നടത്തേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ആകേണ്ടി വന്നു, പെട്ടെന്നൊരു തീരുമാനമായിരുന്നു അത്. അപ്പം വെക്കേഷൻ തീരുമാനിച്ചിരുന്ന എനിക്ക് ആ ഡേറ്റ് മാറ്റേണ്ട ഒക്കെ അവസ്ഥ വന്നു. അവരെ പോയി കണ്ടു, ഭയങ്കര സൗദികളെന്ന് പറഞ്ഞാൽ ലേസിയസ്റ്റ് പീപ്പിളാണ്. സോ അവരെ കണ്ട് പറയുക, അവരെ അനുസരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ പക്ഷെ അവിടെ എല്ലാം ദൈവം ഇടപെട്ടു. മാർച്ച് 28-30 വരേണ്ട ഞാൻ മാർച്ച് 25 എനിക്ക് ടിക്കറ്റ് ശരിയായി, 3 മുമ്പ് വരണം എന്ന് മാത്രം. അപ്പം മാർച്ച് 25 ഞാൻ നാട്ടിലെത്തുന്നു. മാർച്ച് 26 ഞാൻ പോയി ഡ്രസ്സ് എടുക്കുന്നു. മാർച്ച് 28 എൻഗേജ്മെൻറ്റ് നടത്തുന്നു. മാർച്ച് 31 വിവാഹം നടക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയായിരുന്നു എന്നാണ്. എല്ലാ കാര്യത്തിനും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യവും ചെയ്യാനായിട്ട് തുടങ്ങിയത്. അത് ഡേറ്റ് ആണെങ്കിലും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും പിന്നെന്താണ് നമ്മുടെ മേക്കപ്പ് ബ്യൂട്ടീഷ്യനാണെങ്കിൽ പോലും, നിങ്ങൾക്ക് വളരെ സില്ലിയായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ എനിക്ക് നിർബന്ധമായിരുന്നു. ദൈവം തൊട്ടിട്ടില്ലെങ്കിൽ അതൊരു അനുഗ്രഹം ഉണ്ടാവില്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് സക്സസ് ആയിട്ട് അത് ഇത് കംപ്ലീറ്റ് ആയിട്ട് തീരണ്ട. മാത്രമല്ല സാമ്പത്തികം എല്ലാം റെഡി ആവണം. നമ്മൾ ആണിൻ്റെ വീട്ടിലാണെങ്കിലും പെണ്ണിൻ്റെ വീട്ടിലാണെങ്കിലും വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ചെലവാണ്. സോ നമ്മുടെ കയ്യിലത് നിൽക്കണം, അത് ഒരു പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെ ഫുഡ്, നമ്മുടെ വിവാഹം നടക്കേണ്ടത് എവിടെയാണ്. എൻ്റെ വിവാഹ സമയം പെട്ടെന്ന് ഈ ഡേറ്റ് മാറിയതുകൊണ്ട് ഞങ്ങൾക്ക് ഓഡിറ്റോറിയം കിട്ടുന്നുണ്ടായിരുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ എല്ലാം ദൈവം തക്ക സമയത്ത് റെഡിയാക്കി തന്നു. അപ്പം ഉപവാസം എടുക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഓരോ കാര്യവും ബ്യൂട്ടീഷ്യനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ബേസിക്കലി മേക്കപ്പ് ഇടുന്ന ഒരാളല്ല. രണ്ടാമത്തെ കാര്യം, ഈ സാധനം ഇട്ടാൽ എനിക്കത് നല്ലോണം സ്യൂട്ടബിൾ ആവത്തുമില്ല, അതെനിക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ സ്കിൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ്, അപ്പോൾ എന്ത് ചെയ്താലും അതെന്നെ അഫക്റ്റ് ചെയ്യും. സോ അതുണ്ടാവാതെ അത് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം, ദൈവികമുള്ള ഒരാൾ വേണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, എന്നെ ഒരുക്കിയ ആ ഒരു ബ്യൂട്ടീഷ്യൻ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. അത് ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷമാണ് ആ സത്യം എനിക്ക് മനസ്സിലാവുന്നത്. അവിടെ ദൈവം എനിക്ക് നല്ല ആ ചേച്ചി ഒരുക്കി തന്നു. പിന്നെ മറ്റൊരു കാര്യം, നല്ലൊരു ഓഡിറ്റോറിയം ഒരുക്കി തന്നു. അതുപോലെ തന്നെ അച്ഛന്മാർ അവരെല്ലാം ഒരുക്കി തന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രീ മാരിറ്റൽ കോഴ്സ് അറ്റൻഡ് ചെയ്യണം വിവാഹത്തിൻ്റെ സമയത്ത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് നാട്ടിൽ വന്ന് കോഴ്സ് അറ്റൻഡ് ചെയ്യാനൊന്നും കഴിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കാര്യം പറഞ്ഞു, ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്തു, സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നു. സോ അങ്ങനെ എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ മാറി മാറി വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ നേരിട്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു മാർച്ച് 31 എൻ്റെ കല്യാണം, April 4 എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് ജോയിൻ ചെയ്യണം. അപ്പം പുള്ളി April 1 നാട്ടിൽ നിന്ന് തിരിച്ചാൽ മാത്രമേ അവിടെ ചെന്ന് സെറ്റിലായി April 4 ജോലിക്ക്, പുതിയ ഒരു ജോലിയാണ്, ആദ്യമായിട്ട് ജോലിക്ക് കയറണം. സോ അങ്ങനെ കയറാൻ കഴിയുള്ളൂ. അപ്പം വിവാഹത്തിൻ്റെ പിറ്റേന്നാണ് ഹസ്ബൻഡ് പോകുന്നത്. സോ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ അങ്ങനെ നടക്കുന്ന കാര്യങ്ങളല്ല, നമ്മളതുമായിട്ട് പൊരുത്തപ്പെടണം. അപ്പം വിവാഹ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കും. അപ്പം അതുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം. അപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് നടക്കുന്നത്. ദൈവം പ്ലാൻ ചെയ്തതാണ് ഇന്നത് 31 വിവാഹം നടക്കണമെന്നും 1 അദ്ദേഹം പോകണമെന്നും 4 ജോലിക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പം
ചില കാര്യങ്ങൾ വിവാഹ ജീവിതത്തിൽ ദൈവം എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഒരു പെൺകുട്ടി ഇന്നത്തെ പോലെ പ്രീ മരൈറ്റൽ ഷൂട്ട്, പോസ്റ്റ് മരൈറ്റൽ ഷൂട്ട്, പിന്നെ ഹണിമൂൺ ഷൂട്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞു. അതിമനോഹരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു വിവാഹം എനിക്ക് ദൈവം തന്നു. എല്ലാം പൂർത്തീകരിച്ച് ഒരു കുറവുമില്ലാതെ തന്നെ ദൈവം എൻ്റെ വിവാഹം നടത്തി. പക്ഷേ അതിന് ശേഷമുള്ള കാര്യങ്ങൾ, ഫോട്ടോഷൂട്ട്, ഈ പറഞ്ഞ പോലെ ഹണിമൂൺസ്, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് നേരെ പോയി. അപ്പം പോകുന്നതിന് മുമ്പ് മര സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമായിരുന്നു. അപ്പം നമ്മൾ ആ സമയത്തൊക്കെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു ദിവസം കൊണ്ട് എനിക്ക് മര സർട്ടിഫിക്കറ്റ് റെഡിയായി കിട്ടി. കല്യാണത്തിൻ്റെ പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ എനിക്ക് മര സർട്ടിഫിക്കറ്റ് കിട്ടി. അന്ന് രാത്രി 11 മണിയായപ്പം ഹസ്ബൻഡ് പോയി. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് പുള്ളി പോകുന്നത്. അപ്പം ഇത്രയൊക്കെ ദൈവം എന്നെ ശരിക്കും ഇതുമായിട്ടൊക്കെ ഇതുമായിട്ടൊക്കെ യൂസ്ഡ് ആവാൻ വേണ്ടി ദൈവം എന്നെ ഒരുക്കും. സോ പ്രാർത്ഥനയിൽ കൂടെയാണ് എനിക്ക് അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടിയത്. അപ്പം കല്യാണം കഴിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരാൾ നമ്മളെ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾ യൂസ്ഡ് ആവണം. ആ ഭവനമായിട്ട് യൂസ്ഡ് ആവണം, അവരുടെ പേരൻസുമായിട്ട് യൂസ്ഡ് ആവണം. അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാതെ തന്നെയാണ് എൻ്റെ ഇൻലോസുമായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടാക്കാനും അവർക്കൊപ്പം കുറേ നാൾ കഴിയാനും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്ട്രോങ് ആയി. സോ അതും നല്ലതിനായിരിക്കും അവർ. പക്ഷേ അതിന് ശേഷം ദൈവം എനിക്ക് അനുവാദം തന്നു വിസിറ്റിംഗ് വിസയ്ക്ക് പോകാനായിട്ട്. അവിടെ ചെന്ന് ദൈവം ഞങ്ങൾക്ക് അവിടെ ഒരുമിച്ച് താമസിക്കാനും പറ്റി. പിന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ജോലിക്കും പോയി. സോ അതാണ് എൻ്റെ വിവാഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്റ്റോറി. പറഞ്ഞു വന്നത്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ, വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ പൊരുത്തക്കേടുകളും ആദ്യം പറഞ്ഞതുപോലെ ഉണ്ടാകും. സോ നമ്മുടെ ഇഷ്ടമല്ല വിവാഹം. ദൈവം തീരുമാനിച്ചിരിക്കുന്ന എണയെ തക്ക സമയമാകുമ്പോൾ നമ്മുടെ കൺമുന്നിലെത്തും. നമ്മളുടെ ചിന്തയ്ക്കപ്പുറമാണ് എന്നുണ്ടെങ്കിൽ അതും ദൈവഹിതമാണെന്ന് വിശ്വസിക്കുക. അത് നമ്മുടെ നന്മയ്ക്കായിട്ട് മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. സംശയങ്ങൾ പല കോണിൽ നിന്ന് വരും, ദൈവത്തിന് വിട്ടുകൊടുക്കുക. കംപ്ലീറ്റായിട്ട് ദൈവത്തെ ആശ്രയിക്കുക. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്, എനിക്ക് പറ്റുന്ന എനിക്ക് സൂട്ടബിളായിട്ടുള്ള ഒരു ഡ്രസ്സ് അവിടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ചെന്നു, ഒരൊറ്റ പീസുള്ളൊരു ഗൗണായിരുന്നു അത്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് എടുത്തു, അതെനിക്ക് പെർഫെക്റ്റായിട്ട് മാച്ചായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കി ഡ്രസ്സ്, മന്ത്രകോടി, ഈ കാര്യങ്ങളൊക്കെ ദൈവം എനിക്ക് അവിടെ, നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവം എനിക്കുള്ള വസ്ത്രം, എൻ്റെ മന്ത്രകോടി, അല്ലെങ്കിൽ ഞാൻ ഇടേണ്ട ആഭരണങ്ങൾ നീ അവിടെ കരുതിയിരിക്കണം, ദ ബെസ്റ്റ് ആയിരിക്കണം എനിക്ക് തരുന്നത്. ഞാൻ ഏറ്റവും മനോഹരിയായിട്ടിരിക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? ദ ബ്യൂട്ടിഫുൾ ഡേ ആണ് നമ്മളുടെ ജീവിതത്തിൽ. അതേപോലെ ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കാനായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം ദൈവം പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക, ഈ ഡ്രസ്സ് അവിടെ എനിക്ക് വേണ്ടി നീ കരുതണം, എനിക്ക് സ്യൂട്ടബിളാണ്, എനിക്ക് ചേരുന്ന കളറുള്ളവർ അവിടെ റെഡി ആയിട്ടിരിക്കണേ, എനിക്ക് മാച്ചാവുന്ന ഓർണമെൻറ്റ്സ് അവിടെ കരുതണേ, എനിക്ക് എൻ്റെ വിവാഹം നടത്തേണ്ടുന്ന പുരോഹിതനെ നീ ഒരുക്കണമേ, അദ്ദേഹത്തെ അനുഗ്രഹിക്കണം, എൻ്റെ ആഹാരം, എൻ്റെ വിവാഹത്തിന് ആര് ആഹാരം ഉണ്ടാക്കണം എന്നുള്ള ആളെ നീ കരുതണം, എൻ്റെ വിവാഹം എവിടെ വെച്ച് നടത്തണം, അനുഗ്രഹിക്കപ്പെട്ട ഒരു എൻ്റെ വിവാഹം നടന്നത് ഒരു പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. അവിടെ മറ്റൊരു സഭയുടെ ഇടവക ഓഡിറ്റോറിയം ആയിരുന്നു. എന്നാൽ പോലും അവിടെ വെച്ചിട്ടാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുന്നതും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഓരോ കാര്യവും, ഈച്ച് ആൻഡ് എവറിത്തിങ്, വാഹനം, ഏത് വാഹനത്തിൽ പോകണം, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇന്ന ഒരാൾ എൻ്റെ വണ്ടി ഓടിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു ആ സമയത്ത്. പക്ഷേ ദൈവം തക്ക, ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ആളുടെ ഒപ്പം വണ്ടി പോകണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എനിക്കത് കൊണ്ടുതന്നു. അപ്പം ഏത് കാര്യവും നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മുടെ വിവാഹം ആയതുകൊണ്ട് കർത്താവ് ഇച്ചിരിയൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യും, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ദൈവം ചെയ്തു തരും. അപ്പം എന്ത് ചെയ്താലും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മനസ്സറിഞ്ഞ് നമ്മുടെ പാർട്ട്ണറിനെ സ്നേഹിക്കുക. കുറ്റങ്ങളും കുറവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സഹിക്കുക, പ്രാർത്ഥിക്കുക, ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വിവാഹത്തിന് വേണ്ടി റെഡിയായത്. അപ്പം നിങ്ങളും വിവാഹത്തിന് വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു കാര്യം മാത്രം ഉറയ്ക്കുക, തക്കതായ തുണയാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. ദൈവം കണ്ടുപിടിച്ചതാണോ, ദൈവം തന്നതാണോ നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതെന്ന് വിവാഹത്തിന് മുമ്പ് നിങ്ങൾ തീരുമാനിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വേണ്ടാന്ന് വെക്കണം. അത് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് കുറവുണ്ടെങ്കിലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക, സ്നേഹിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദൈവം നമ്മെല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.